Hello friends, welcome back to our channel. Hello everyone, today we are going to video Hiroshima Nagasaki Dinavumayi Bandhappetta. Kochu Kootukarkku Valare Elupathil Padichedukkan Pattunna Oru Prasangamayittanu Njan Vannittullathu. Ella Kootukarum skip cheyyathe video muzhuvanayittu kaanu. Aadiyayittanu aarengilum ende video kaanunnengil video inte ishtamayanengil dayavayithu channel onnu subscribe cheyyan marakkarut ketto. Namukku video like kadakkam. Manya sadasine namaskaram. ബഹുമാനപ്പെട്ട അധ്യാപകരെ, പ്രിയ കൂട്ടുകാരെ, ഇന്ന് ഓഗസ്റ്റ് 6 ഹിരോഷിമ ദിനം. ലോക മനസാക്ഷിയെ ഞെട്ടിച്ച 1945 കറുത്ത ദിനങ്ങളെ ഓർമ്മപ്പെടുത്തി വീണ്ടും ഒരു ഹിരോഷിമ നാഗസാക്കി ദിനങ്ങൾ. ലോകത്താദ്യമായി അണുബോംബ് വർഷിച്ചതിൻ്റെ വാർഷികമായി ഓഗസ്റ്റ് 6 ഹിരോഷിമ ദിനമായി ആചരിക്കുന്നു. 1945 ഓഗസ്റ്റ് 6 രാവിലെ 8:15 ഹിരോഷിമയിലാണ് ആദ്യമായി മനുഷ്യർക്കു നേരെ ആറ്റം ബോംബ് ആക്രമണം നടന്നത്. ലിറ്റിൽ ബോയ് എന്നായിരുന്നു ആ ബോംബിൻ്റെ പേര്. 1.5 ലക്ഷത്തോളം മനുഷ്യരെ നിമിഷാർത്ഥം കൊണ്ട് ലിറ്റിൽ ബോയ് ചുട്ടു ചാമ്പലാക്കി. പർവ്വത സമാനമായ പുക കൂണാകൃതിയിൽ 40,000 അടി ഉയരത്തിൽ വരെ ഉയർന്നു പൊങ്ങി. സ്ഫോടനം നടന്ന ഹിരോഷിമയിൽ ഏകദേശം എല്ലാ കെട്ടിടങ്ങളും തകർന്നടിഞ്ഞു. 2 ലക്ഷത്തിലധികം പേർ ആണവ വികിരണത്തിൻ്റെ ഫലമായി ജനിതക വൈകല്യമുള്ളവരായി തീർന്നു. മാരാരോഗങ്ങൾ ഇന്നും വേട്ടയാടുന്നു. ഹിരോഷിമ ദുരന്തത്തിൻ്റെ 3-ാം നാൾ ആഗസ്റ്റ് 9 രാവിലെ 9 മണിക്കാണ് നാഗസാക്കിയിൽ ഫാറ്റ്മാൻ എന്ന ബോംബ് പതിച്ചത്. 2-ാം ലോകമഹായുദ്ധകാലത്ത് ജപ്പാനെ പരാജയപ്പെടുത്താനായി അമേരിക്ക നടത്തിയ അവസാന മാർഗമായിരുന്നു അണുവായുധ പ്രയോഗം. സാമ്രാജ്യത്വ ശക്തികൾ അധികാരമേൽക്കോയ്മ നേടാനും നിലനിർത്താനും നടത്തുന്ന യുദ്ധങ്ങളിൽ ഇല്ലാതായത് നിഷ്കളങ്കമായ ജീവിതങ്ങളായിരുന്നു. ഓരോ യുദ്ധവും തകർക്കുന്നത് ഇന്നിൻ്റെ ജീവിതം മാത്രമല്ല, നാളെയുടെ പ്രതീക്ഷകളും കൂടിയാണ്. യുദ്ധം മരണമാണ്, സമാധാനം ജീവിതവും. ഇനിയൊരു യുദ്ധം ഉണ്ടാകാതിരിക്കട്ടെ എന്ന് നമുക്ക് ആത്മാർത്ഥമായി പ്രാർത്ഥിക്കാം. ലോക സമസ്ത സുഖിനോ ഭവന്തു. ലോകത്തിലെ സർവ്വചരാചരങ്ങൾക്കും സന്തോഷം ഭവിക്കട്ടെ. ഇത്രയും പറഞ്ഞുകൊണ്ട് ഞാൻ എൻ്റെ വാക്കുകൾ നിർത്തുന്നു. നന്ദി, നമസ്കാരം. ഇന്നത്തെ വീഡിയോ എല്ലാ കൊച്ചുകൂട്ടുകാർക്കും ഉപകാരപ്പെട്ട് കാണുമെന്ന് പ്രതീക്ഷിക്കുന്നു. വീഡിയോ ഇഷ്ടമായാൽ തീർച്ചയായിട്ടും ലൈക്ക് ചെയ്യാനും നിങ്ങളുടെ ഫ്രണ്ട്സിനൊക്കെ ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കാനും ആരും മറക്കരുത് കേട്ടോ.